നമ്മുടെ ദീർഘായുസ്സായിരിക്കട്ടെ. ഇന്നലെ കുമ്പോൻ ബോസിൽ 10,000 നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉപദേശം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ അലിക്കുഞ്ഞു സാദി പറവ, അവരൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, മുഖത്തേക്ക് നോക്കിയാൽ ആഹ്റം ഓർമ്മ വരുന്ന ഈ കാലഘട്ടത്തിലെ നമ്മുടെ മാതൃകാ മാന്മാരാണ്. അവരൊരു രാജ്യത്ത് വരുമ്പോൾ ഭൂമിയുടെ മുകൾ ഭാഗത്ത് താമസിക്കുന്ന നമ്മേക്കാൾ ഭൂമിയുടെ ഭാഗത്തിരിക്കുന്ന നമുക്ക് ആ തങ്ങളോട് അത്രയും ബഹുമാനമാണ് ദീൻ ആലിമീങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഒരു ഇൽമ് ചേർന്ന ഈ മജ്‌ലിസ് അല്ലാഹു ഇതിനെ ഖബൂൽ ചെയ്യണം, അല്ലാഹ് നീ സ്വീകരിക്കണം. ഇവിടെ സാധാരണ പെയ്യുന്നതിന്റെ സമയത്താണ് ഇത് തുടങ്ങുന്നത്. അത് അങ്ങനെ നേരത്തെ പാപ്പയുടെ ഒരു ഊസ് കൂടിയായതുകൊണ്ട് അത് അങ്ങനെ വന്നതാ. രാത്രി 2 മണി സമയം കഴിഞ്ഞാലും ഉപ്പാപ്പ ഒരു സ്ഥലത്ത് വഴത് കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് അങ്ങനെയുള്ളാളത്തും വീട്ടിലും ഒക്കെ വരുമ്പോ എത്ര പതിരായ ബഹുമാനപ്പെട്ടവർ ആ ക്ഷീണം കാണിക്കാതിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽ നമ്മളാരും ആ ക്ഷീണമൊന്നുമില്ലാതെ ആവേശത്തോടുകൂടെ ഇരിക്കുക. അപ്പൊ മാന്മാരെ പൊരുത്തം നമുക്ക് കിട്ടും. ഞങ്ങൾക്ക് ഹൈറായ തങ്ങളുടെ കൂടെ ജീവിക്കാൻ ഒരുപാട് കാലം ഭാഗ്യം ലഭിച്ച മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രധാനിയായ സഹാബിയാണ് സാഖിബ് ബിനു യസീദ്. വാപ്പയും സഹാബിയാണ്, മകനും സഹാബിയാണ്. 93-ാമത്തെയോ 97-ാമത്തെയോ വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ തങ്ങളുടെ കൂടെ കുട്ടിയാകുന്ന സമയത്ത് തന്നെ ചേർന്ന് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആളാ. 90 വയസ്സായ സമയത്ത് സാഹിബ് യസീദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കൂട്ടം ആളുകൾ പോയി കണ്ടു. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു അത്ഭുതം കാണാൻ സാധിച്ചു. എന്താണ്? 90 വയസ്സ് പ്രായമായ സാഹിബ് യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലെ ഒരൊറ്റ മുടിയും നനച്ചിട്ടില്ല. ഒരു രോഗവും 90 വയസ്സായത് ഒരു രോഗവും വെളുത്തിട്ടില്ല. നല്ല ആരോഗ്യമുള്ള മുഖം. ആളുകൾ ചോദിച്ചു, അല്ല മഹാനവറുകളെ, നിങ്ങൾക്ക് വയസ്സ് 90 ആയല്ലോ, എന്നിട്ടും മുഖത്തൊരു ക്ഷീണമില്ല, ഒരു തലമുടിക്ക് വെളുപ്പ് വന്നിട്ടില്ല. ഈ ആരോഗ്യത്തിന്റെ രഹസ്യമെന്താ? ഒരു 25 കാലം മുടികളുടെ കറുപ്പോടുകൂടെ നിങ്ങളുടെ മുടിയിലെ ആരോഗ്യത്തോടെ നിൽക്കുന്നല്ലോ. ഇതെന്താ അത്ഭുതമാണ്. ആ സയ്യിദ് സാഹിബ് യസീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അതിന്റെ അത്ഭുതം. നിങ്ങൾക്ക് അറിയുമോ, ഞാൻ ചെറിയ കുഞ്ഞായി മറ്റു കൂട്ടുകാർക്കൊപ്പം മണ്ണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചെറിയ കുട്ടികൾ അങ്ങനെയാണ് മണ്ണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴിക്ക് വന്നു റസൂലുള്ളാഹി ഞാനും
മാർഗദർശിയായി പ്രവാചകനായി മധ്യവർത്തിയായി ഈമാനിന്റെ തിരയായി അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. നമ്മുടെ മതത്തിന്റെ ഉള്ളിലുണ്ട്. ഈ ഭാഗത്തൊന്നും അത് അധികം ഉണ്ടാകില്ലെങ്കിലും അടുത്ത കാലത്തായി കാസർഗോഡ് ജില്ലയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അത്തരം ഇസക്കാരുടെ പള്ളികളും ബോർഡുകളും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ അപകടം നമുക്ക് നേരകം സമ്പാദിച്ചതല്ല. സാധാരണക്കാരായ നമുക്ക് മനസ്സിലാക്കാൻ ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി? മുത്തലിബിയെ മനസ്സിലാക്കുമ്പോഴേ അവിടുത്തെ അഹ്ലുബൈത്തിന്റെ പരമ്പരയായ ഔസുലാദങ്ങളെയും അവിടുത്തെ പരമ്പരയായ താജ്മഹലുകളെയും അവിടുത്തെ പരമ്പരയെപ്പെട്ട ഇവിടെ നേതൃത്വം നൽകുന്ന സയ്യിദിനെയും നമുക്ക് മനസ്സിലാക്കാൻ ആരാണ് മുഹമ്മദ് മുസ്തഫ? അറിയാത്ത ആരും ലോകത്തില്ല. ചില ആളുകൾ ഈ പ്രപഞ്ചത്തിന് ഉടമയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ചിലര് വിളിക്കും ഈശ്വര, ചിലര് വിളിക്കും ദൈവമേ, ചില ആളുകൾ വിളിക്കും കർത്താവേ, ചിലരിൽ പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് സമാധാനം. ഇതിനൊരു ഉടമസ്ഥനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് അറിയാം അള്ളാഹുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് അറിയാം അള്ളാഹുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോൺസൺ, ജോൺ കെന്നഡിയും എബ്രഹാം ലിങ്കനും ഒക്കെ അറിയാം അള്ളാഹുണ്ട്. അവരൊക്കെ മുത്തുനബിയുടെ ജന്മരാജ്യമായ കൈബാഷയിൽ ഒന്ന് കാണാൻ, മക്ക നഗരിയിൽ ഒന്ന് സന്ദർശിക്കാൻ അവരൊക്കെ സൗദി ഗവൺമെന്റിന് മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തേ അവർക്കൊന്നും മക്കത്തേക്ക് പ്രവേശനം കിട്ടാത്തത് അള്ളാഹുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടല്ല. പിന്നെ അറിഞ്ഞത് അറിഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആകാശത്തിന് ഉടമസ്ഥനുണ്ട്, അത് അള്ളാഹുവാണ്. ഭൂമിക്ക് ഒരു ഉടമസ്ഥനുണ്ട്, അത് അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ ആരാധനയില്ല. ഇതൊക്കെ അറിഞ്ഞാപ്പിനെന്തുവാണ്? അറിഞ്ഞത് എങ്ങനെയാവണം? മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുസ്ലിമാകില്ല. പുതിയ പാർട്ടിക്കാരൊക്കെ പറയും ഞാൻ അള്ളാഹുവിനെ നേരിട്ട്. അങ്ങനെ നേരിട്ടൊരു ഇമാനില്ല, നേരിട്ടൊരു വിവാദത്തില്ല, നേരിട്ട് നേരിട്ട് ഏതുപോലെ ഈ പള്ളി എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്? എങ്ങോട്ടാണ് അല്ലേ? നമ്മളിപ്പോ ഈ മിഹ്റാബിൽ ഇമാം നിൽക്കുന്ന നേരെ അവിടെ നിന്ന് ഒരു നൂല് സൂത്രത്തിൽ ഇങ്ങനെ പിടിച്ചാൽ
നമ്മളെ വീട്ടിന്റെ അകത്ത് നമ്മൾ നിസ്കരിച്ചാൽ, നമ്മളെ മരുഭൂമി നിസ്കരിച്ചാൽ, നമ്മൾ കാട്ടിൽ നിസ്കരിച്ചാൽ എവിടെയും കഴിയില്ല. എന്തുകൊണ്ട്? നമ്മുടെ വിവാദം സ്വീകരിക്കാൻ അമ്മാവുമാരെ നിശ്ചയിച്ച കൈവരാകാശമാണ്. അതുകൊണ്ട് തന്നെ കഴിവാശയത്തിന് അമ്മാവുമാരെ കൊണ്ടിരിക്കുന്ന ബഹുമാനമാണ്. രാജ്യത്തെ കുർബാൻ പരിചയപ്പെടുന്നത് 14 പേരുകളാണ്. മക്ക എന്ന് പരിചയപ്പെടുത്തി, ബക്ക എന്ന് പരിചയപ്പെടുത്തി, ബലറിൻ അറാമോ ബലറിൻ അമീറോ അൽ ബലറിൻ ഇങ്ങനെയുള്ള 14 പേരുകളുടെ പരിചയപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് പറയുന്നു. ലോകത്ത് എവിടെ വെച്ച് വിവാദം എടുത്താലും അതിനേക്കാൾ 100,000 ജീവിതത്തെയാണ് കൈവാശിച്ചാൽ നിങ്ങൾ ഈ പ്രദേശത്ത് 100,000 നിശ്ചയിക്കുന്നവരാണ്. 100,000 സുരക്ഷിത ഭൂമിയാണ്. ഒരു ഭൂമിയെ അവരെ ആക്രമിക്കപ്പെടുകയില്ല. ഒരു ജീവിതം അവിടെ അമ്മാവുമാരാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പ്രവേശനമില്ല. മുത്തുമായി ശേഷം പ്രവേശനമില്ല. അവർക്കോ പുതിയ പാർട്ടിക്കാരുടെ കൂട്ടത്തിൽ പെട്ടത് ജനകാധിപതി വനങ്ങൾ വാദി എന്ന് പറഞ്ഞാൽ സലഫി എന്ന് പറഞ്ഞാൽ മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്തായാലും എന്താ വേഷണം? ഏതെങ്കിലുമൊക്കെ ഡിക്ഷണറി നോക്കി വായിച്ചിട്ടുള്ള വിവരണ്ടാവുക. ഡിക്ഷണറി നോക്കി വായിക്കുന്ന അപ്പൊ കുത്തിയാണ് ഇതാണ് വിവരം. ഈ വിവരം വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഈ പണ്ട് മുജിമെന്ന ഇവരെ കഷ്ണനെ കഷ്ണം എന്ന് ഒന്നാമത്തെ സ്വപ്നം ഈ സിമന്റ് കൂടെ കൂട്ടി എന്നത് മണലല. അപ്പൊ ഇയാൾ തോന്നി
ചേർത്തുകൊണ്ട് അതിനെ വലിയ ഇവരുടെ ഇങ്ങനെ പുതിയ 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 ആളുകളിൽ നമ്മൾ ആളുകളിലേക്ക് വരുമ്പോൾ അവരൊരു പറയുന്നത് കേൾക്കട്ടെ എന്ന് മനസ്സിലാക്കിയാൽ നരകത്തിന്റെ അടുത്തടുത്ത് കടക്കേണ്ടി വരും. ഓടിയെ ഈ സാധാരണ ഒരു ശരീരത്തിലേക്ക് ചേർന്നുകൊണ്ടോടുകൂടെ അവർക്ക് വളരെ ഗൗരവത്തിൽ ഓർക്കണം. നമ്മൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തിനെ സാധാരണ ഓ പ്രിയപ്പെട്ടുകളെ സാധാരണങ്ങൾക്ക് ആ പർവ്വതത്തിന്റെ മുകളിൽ ഏറ്റവും ഉച്ചയിൽ കാണുന്ന ഗുഹ അതാണ് സൗദ ഗുഹ. ആ സൗദ ഗുഹയിലേക്ക് സുദീർഘങ്ങളോട് കടന്നു എന്നിട്ടോ
അവരൊരു പ്രത്യേക ഓട്ടമാണ്. എങ്ങനെ നോക്കുന്നത്? ഒരു സെക്കൻഡ് താമസിക്കുന്ന ഗുഹയുടെ മുഖത്തെ വലഭാഗത്തും ഇടഭാഗത്തും മുൻഭാഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ധൈര്യമായി രണ്ട് പ്രാക്കളും അവിടെ ഇരുന്നു. എന്തൊരു ആ വൈകുന്ന ശത്രുക്കളൊക്കെ പറഞ്ഞു, ഈ രണ്ടാളുകളും രണ്ട് ഭാഗങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ രണ്ടാളും ഇരിക്കുകയില്ല. ആ ഒരൊറ്റ ഇരുത്തം ആ രണ്ട് ഭാഗങ്ങളാണ് ഇരുന്നത്. മൂന്ന് രാത്രിയും മൂന്ന് പകലും ഒരേപോലെ ഇരിക്കുന്ന മൂന്ന് രാത്രിയിലും മൂന്ന് പകലും ഭക്ഷണം കഴിച്ചില്ല, അവരൊരു വെള്ളം കുടിച്ചിട്ടില്ല, അവരൊരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല. ഓ മൂന്ന് രാത്രിയും മൂന്ന് പകലും ഒരു സെക്കൻഡ് ഉറങ്ങാതെ, ഒരു തുള്ളി വെള്ളം കുടിക്കാതെ, ഒരു ഭക്ഷണവും കഴിക്കാതെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരൊച്ച അവരുടെ കാര്യം വളരെ ചെറിയ കാര്യം പ്രകാരം ആ മാളത്തിൽ പക്ഷികളും അപ്പുറവും വിപ്രവും നിന്നുകൊണ്ട് മുത്തിനെ യാത്ര പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് മക്കത്ത് പോയവരല്ലേ ഇരിക്കുന്നവരെല്ലാവരും? ഈ ഇരിക്കുന്നവരൊരു കഴകാശേരി പോയവരല്ലേ? ഒന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ, 15 കഴിഞ്ഞിട്ട് ഇന്നും മക്കളിൽ പോയാൽ കഴകാശേരിന്റെ പരിസരത്തിന് മുമ്പിൽ നിങ്ങളെ കഴിഞ്ഞാൽ ജീവനുള്ള സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴകത്തിന്റെ പരിസരത്തിൽ എത്രയാണ് ഭാഗങ്ങൾ? ആയിരക്കണക്കിന് ഭാഗങ്ങൾ. അള്ളാഹു റബ്ബി ആ പ്രാകലനെ പറന്ന് കഴിഞ്ഞ ഉള്ളിൽ മതാവിൽ അതുപോലെ തന്നെ ഹിജ്റസുമായി അതുപോലെ തന്നെ മഖാമുമായി മസ്ജിദുൽ ഹറാമിൽ ആ പുണ്യഭൂമിയിലെ സുരക്ഷിതരാണ്. മാത്രമാണോ അള്ളാഹുവിന്റെ റസൂലിന് കാവലിരുന്ന ആ പക്ഷികളുടെ മക്കളുടെ ഇന്നത്തെ ഈ മക്കൾക്ക് ആരാ ഭക്ഷണം കൊടുക്കുന്നത്? ആരാ താമസം കൊടുക്കുന്നത്? ആരാ സഹജം കൊടുക്കുന്നത്? ഇതൊന്നും മനസ്സിലാക്കിയും നരകം ചോദിച്ചുവാണ് നരകത്തിന്റെ അടിത്തലിൽ പ്രിയപ്പെട്ട മുമ്പിനെ ആ പ്രാകളുടെ മക്കളെ ഇന്നുണ്ടാക്കിയത് സൗദി ഗവൺമെന്റ്. സൗദി ഗവൺമെന്റ് കൊടുക്കുന്ന ബഹുമാനം അവർ കൊടുക്കുന്ന ആദരവരെയാണ്. ലോകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം ഗോതമ്പാണ്.
കൃഷി ചെയ്താൽ സൗദി ഗവൺമെന്റ് ഇരിക്കുകയാണ്. മംഗലാപുരത്തിൽ നിന്ന്, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആസാമിൽ നിന്ന്, ഒഡീഷയിൽ നിന്ന്, കാശ്മീരിൽ നിന്ന് മാത്രമല്ല ഏഷ്യ രാജ്യങ്ങളിൽ നിന്ന്, പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ, പൂർവേഷ്യ രാജ്യങ്ങളിൽ, മധ്യേഷ്യ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് താമസിക്കുന്ന സത്യവിശ്വാസികളായ മുഖ്യ മക്കളിൽ വരികയാണ്. ആ മക്കളിൽ വരുന്ന ആളുകളായ അവരൊക്കെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ പുറപ്പെടുമ്പോൾ തന്നെ കൂടുതലിരുമ്പോൾ ആ പ്രാകൾക്ക് ഭക്ഷണം കൊടുക്കുക, ലോകത്തിലെ മുന്തിയ ഭക്ഷണം ആ പ്രാകൾക്ക് ആരാ കൊടുക്കുന്നത്? എങ്ങനെ ഇങ്ങനെ കൊടുത്തു ആ പ്രാകളെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ ഉമ്മ ഇങ്ങനെ
അപ്പോ ഞാനത് കഴിഞ്ഞിട്ട് ഒരു ഉമ്മ നടന്നു പോയ പിന്നെ ഞാൻ ഇന്ന് രാവിലെ വിമാനത്തിൽ പോകുമ്പോ ഉമ്മക്ക് പിന്നെ ആ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഇങ്ങനെ സമാധാനം ഇങ്ങനെ ഭക്ഷണം കഴിച്ച പ്രാവ് പിന്നീട് കാഷിക്കുമ്പോൾ ആ കാഷ്ടം നമ്മുടെ സദനോ നമ്മൾ നിസ്കരിക്കുന്നതുമായാൽ ആ പ്രാവിനെ ദേഷ്യപ്പെട്ടിട്ട് ഒരാൾ നോക്കുക പോലും ചെയ്യുകയില്ല. മറിച്ച് പ്രാവ് കാഷിച്ചാൽ ആ കാഷണം അപ്പോൾ തന്നെ കഴിയുകയും സൗദി ഗവൺമെന്റ് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ മക്കളുടെ പരമ്പര
പിന്നെ നമ്മുടെ നാട്ടിൽ ചായ കച്ചവടക്കാരൻ ചായപ്പൊടി അറിയില്ല ചായ അപ്പൊ എത്ര രൂപയായി 90 രൂപയായി അപ്പോ ചായ കുടിച്ച ചായ തോന്നി വലിയൊരു ബുദ്ധിമുട്ടാളല്ലേ കണക്കെല്ലാം വേച്ചിട്ടുണ്ടോ അറിയില്ല അപ്പൊ ഇയാളെ ഒരു 10 രൂപ ഒരു പൂജ്യം കൊടുത്തു അപ്പൊ ചായ 100 ആണ് കൊടുത്തു 13 ആമത് ഉപാബ ഹുസൈനിയാകുന്നു 15 മുഹമ്മദ് റസൂലുള്ളാഹി അന്തരഹൃദയ യയ്യോ ബഹുമാനപ്പെട്ട ദേശങ്ങളുടെ
അവർ
പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം, അവരെ നമ്മൾ എങ്ങനെ ആദരിക്കണം? പ്രദേശമാണ് ഒരേ സമയത്ത് മുസ്ലിങ്ങളാൽ
ഇപ്പൊ നിങ്ങളുടെ ഇങ്ങനെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന്റെ ഇസ്ലാമിക മാനവും ഇസ്ലാമിന്റെ വിധിയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ച ആ ചർച്ചയിൽ അഞ്ചു മതം ഒന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആവശ്യപ്പെടുകയായിരുന്നു. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന എല്ലാ പറഞ്ഞു നിങ്ങൾ ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആളുകൾ പലതും പറഞ്ഞു പകരത്തു പറയുന്നവരെന്നും പറയുന്നവരുണ്ട്. അവരൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പറഞ്ഞ ആളുകൾ പിന്നെ ഇപ്പോ കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരെ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിൽ നിന്നുള്ള പണ്ഡിതന്മാരെ കാശ്മീരിലുള്ള പണ്ഡിതന്മാർ എന്നിട്ടോ കേരളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട
വിശാലമായ ഹാളിൽ പണ്ഡിതന്മാര് 40 തവണ ഇരുന്നു ആ വേദിയിലേക്ക് വന്നു. പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വന്നപ്പോൾ 40 പണ്ഡിതന്മാരെ കാണുന്നത് അവരുടെ ആ മുഖം, അവരുടെ ധാടി, അവരുടെ അനുഭവം, ആ ഈമാന്റെ മുഖം ഇങ്ങനെ കണ്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ മുഖങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നു, ഈ കാഴ്ച എനിക്ക് സമാധാനം നൽകുന്നു. സൂഫിയാക്കളായ പണ്ഡിതന്മാരുടെ പ്രചരിക്കുന്ന മതം അത് സമാധാനത്തിന്റെ മതമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി 1950 സംസാരിച്ചു. ആ സംസാരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഒരു കവറ് കൊടുത്തു. കവറ് അങ്ങോട്ട് അപ്പോ പ്രിയപ്പെട്ടവരെ, അപ്പോ ഉസ്താദ് നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കവറ് പ്രധാനമന്ത്രി അങ്ങോട്ട് കൊടുത്തു. എന്താണ് കവറ്? 10 ആവശ്യങ്ങൾ അടങ്ങുന്ന ഒരു വേദനമാണ്. അതുവഴി എന്താണ് 10 കൂടി പറയാം. ഒന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ എബി ഉസ്താദ് കൊടുത്തത് 10 ആവശ്യങ്ങൾ അടങ്ങുന്ന ഒരു വേദന. എന്തായിരുന്നു? ഒന്നാമത്, പ്രൈം മിനിസ്റ്റർ സാർ, ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുണ്ട്, പിന്നോക്ക വിഭാഗമായ ഒട്ടേറെ വിഭാഗങ്ങളുണ്ട്. പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഗവൺമെന്റിൽ ഉദ്യോഗം ലഭിക്കുന്നത് 7% ഭരണഘടന അനുവദിച്ചതാണ്. പക്ഷേ ഉന്നത നിലവാരമുള്ള സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കും വിനോദ വിഭാഗങ്ങൾക്കും ആ 7% ലഭിക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത ഒരു ടേം ഇന്ത്യയുടെ ജുഡീഷ്യൽ ജഡ്ജിമാരെ ചേർക്കുമ്പോൾ ഇന്ത്യയുടെ കരസേനയും നാഗസേനയും വ്യോമസേനയും തുടങ്ങി താക്കോൽ സ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗത്തെ പരിഗണിക്കണം എന്ന ഒരു അപേക്ഷ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ മതത്തിനും രാഷ്ട്രീയത്തിനുമായി ഇന്ത്യൻ മണ്ണിന് ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ ഉമ്മമാരെ സഹോദരിമാരെ, ഉസ്താദ് പ്രധാനമന്ത്രി കണ്ടാൽ ആർക്ക് വഴിയാണ്? അല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് കഅബാശരീഫ് കഴുകുന്ന ചടങ്ങിൽ സംബന്ധിക്കാൻ ആഗ്രഹം ലഭിച്ചു. കഅബാശരീഫ് കഴുകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു മഹത്വമുള്ള ചടങ്ങ്. അതിൽ ചെടുക്കപ്പെട്ടു കഅബാശരീഫ് കഴുകുന്ന ആ സമയത്ത് കഅബത്തിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. കഅബത്തിന്റെ വാതിൽ അടച്ചിരിക്കുകയല്ലേ, വാതിൽ തുറന്ന ഉള്ളിൽ ആ ഉള്ളിൽ കയറിയപ്പോൾ എബി ഉസ്താദ് ആ ഭാഗ്യം കിട്ടി. ഉസ്താദ് മക്കത്ത് നിന്ന് നേരെ അബുദാബി വന്നിട്ട് അവിടെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നത്. അബുദാബി വരുന്നു എന്നാണ് അറിഞ്ഞപ്പോൾ അവിടുത്തെ മുസ്ലിം സംഘടനകളെല്ലാം ചേർന്ന് ഇന്ത്യൻ ഇസ്ലാമിസ്റ്റ് ഞങ്ങളെല്ലാം ഭാഗത്തിലേക്ക് തിരിഞ്ഞ് ഞാൻ കഴിപ്പത്തിനുള്ളിൽ അപ്പോൾ ഒരു സ്ഥലത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. വലിയ മഹാന്മാരും പണ്ഡിതന്മാരും തിരക്ക് അനുഭവപ്പെടുകയാണ്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു അടയാളം, അതേതാ? ഹബീബ് റസൂലുള്ളാഹി മുദരബി സുജൂദ് ചെയ്ത സ്ഥാനമാണ്. ഹബീബ് സുജൂദ് ചെയ്ത സ്ഥലത്ത് ഞാൻ രചിതം വെച്ചുകൊണ്ട് അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്.
നമ്മളെ ഓർമ്മിച്ച് അപ്പോ മഹാന്മാരായ പണ്ഡിതന്മാരോട് പറഞ്ഞു, ഈ വന്നിരിക്കുന്ന ആൾ ഇന്ത്യയിലുള്ള വലിയ പണ്ഡിതന് ജീവിച്ചിരിക്കുള്ള ഏറ്റവും വലിയ ശേഷമാണ്. ഇദ്ദേഹം എന്റെ ഉപ്പയുടെ കൂടെ ദർസിൽ പഠിച്ചിട്ടുണ്ട് മക്കയിൽ. ഞാനും ഇദ്ദേഹവും
അലവി മാലിക്ക് മുഹമ്മദ് മാലിക്ക് പറയാ, ഞാനും ഈ ഷേഖ് അബ്ദുറഹ്മാൻ ഉള്ളാളങ്ങളെ ഞാനും ഒരു എന്റെ വാപ്പയുടെ ഹറമിലെ ദർസിൽ ഒരുമിച്ച് കിതാബ് ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖാദിരിയ തരീഖത്തിലെ ഏറ്റവും വലിയ ഷേഖാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പാപ്പയോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഒരു തബറുക്കിൽ ഒരു ജിക്ർ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഉപ്പാപ്പ വളരെ എളിമയോടുകൂടെ ഞാൻ എന്റെ ജിക്റാണ് മഹാന്മാരെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പാപ്പ ഞാൻ നിങ്ങൾക്ക് രണ്ട് സ്വലാത്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചാണ് ആ സ്വലാത്ത്, ഒന്ന് അല്ലാഹു സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ എന്താണ് ലോക പണ്ഡിതന്മാർ മുഴുവൻ ഉപ്പാപ്പകളെ കാലിൽ മുത്തുന്നു, കൈ മുത്തുന്നു, നെറ്റിത്തടത്തിൽ മുത്തുന്നു. ലോക പണ്ഡിതന്മാർക്ക് ആദിതിയുടെ മുഹമ്മദ് മാലിക്ക് ഉള്ളാളത്തെ പാപ്പയെ കൊണ്ട് കൊടുപ്പിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് കണ്ടിരിക്കുകയാണ്. അതിന് സാക്ഷികളായി മക്കളുടെ അങ്ങനെ ആരാണ് ഒരു നോമ്പോടുകൂടെ രണ്ട് ഹറമിലും ആ എഴുതിക്കാതിരിക്കുമ്പോൾ ചെയ്യുന്നതെന്താണെന്നോ അസ്മാഉൽ ഹുസ്നയുടെ റിയാളത പൂർത്തിയാക്കുകയാണ്. എങ്ങനെയാണ് റിയാളത? പൂർത്തിയാക്കിയ ഒരാളെ ഈ നൂറ്റാണ്ട് ചരിത്രത്തിന് അറിയുമെങ്കിൽ നിങ്ങൾ
ഇങ്ങനെ
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചതാണ് നബിയേ എപ്പോഴാണ് ഖത്തം തീർക്കേണ്ടത് യാ റസൂലല്ലാഹ് അപ്പോൾ മുത്തുനബി പറഞ്ഞു മിനൽ മുഹാജിറിൽ ജുമുഅ വട്ടയറാദിയാക്കൾ വട്ടയറ മഹാന്മാർ അവർ ഖുർആൻ ഖത്തം തീർത്ത സംഭവം കാണാം മൂന്ന് ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കുന്ന പതിവ് വരാൻ ഒരുപാട് മഹാന്മാർ എട്ട് ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കുന്ന പതിവ് വരാൻ വട്ടയറ മഹാന്മാർ ദിവസം ഖത്തം തീർക്കുന്ന പതിവ് വരാൻ ഉമാനപ്പെട്ട രാജ്യ ഖാജാക്കൾ അജ്മീർ ഖാജാക്കൾ ദിവസവും ഖുർആൻ ഖത്തം തീർക്കുന്നയാൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പകൽ 15 ജുസ് ഓതും രാത്രി 15 ജുസ് ഓതും അങ്ങനെ നബിയാക്കൾക്ക് വിവിധ മർത്തബയാണ് എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ താജ്ജുലും ഒരു പതിവുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഖുർആൻ ഖത്തം തീർക്കും 15-ാമത്തെ വയസ്സിൽ 95 വയസ്സ് എത്രയായി 80 വയസ്സിൽ എത്ര വെള്ളിയാഴ്ചയുണ്ട് എത്ര ഖത്തമായി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മക്കത്തും കഅബയിൽ വെച്ച് മദീന മുനവ്വറയിൽ വെച്ച് കഴിഞ്ഞു നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് 40 പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ നിന്ന് എന്താണ് അവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ വിശുദ്ധ കുർആനിലെ ആയത്ത് അപ്പൊ ഞാൻ നമ്മൾ സന്തോഷത്തോടെ വിജയത്തോടെ ആഹ്ലാദത്തോടെ ആഘോഷത്തോടെ തങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം നബിയേ അല്ലാഹു തആല ഓർഡറുമായി സയ്യിദുനാ മലക്കു ജിബ്രീൽ
സന്തോഷത്തോടെ മക്കത്തേക്ക് തിരിച്ചു വരാം എന്ന ഓർഡർ കിട്ടിയിട്ടാണ് നബിതകളുടെ മുഖവും നെഞ്ചും മദീനയുടെ ഭാഗത്തേക്ക് തിരിക്കുന്നത്. ഈ ആയത്തിൽ ഉപ്പാപ്പ താമസിക്കുന്ന തിരിച്ചു പോകുമ്പോൾ ഈ ആയത്തിൽ അവസാനമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ ആയത്തിൽ അത് ഉള്ളാളത്തെ ആ പ്രാവശ്യത്തെ അജ്ജിന് വന്നപ്പോൾ മദീനയിൽ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുത്തലിബിന്റെ ഖദീജ ബീവി വെറും ഒരു ഭാര്യയായിട്ടല്ലോ ചരിത്രം കാണുന്നത്, ഒരു ഉമ്മയുടെ സ്ഥാനത്തല്ലേ. ഇതേപോലെ എനിക്ക് എന്റെ ഭാര്യ അവളൊരു ഭാര്യ മാത്രമല്ല എനിക്കൊരു ഉമ്മയുടെ സ്ഥാനത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പാപ്പ കണ്ണുനനഞ്ഞു. അവര് കിടക്കുന്ന നാട്ടിൽ തന്നെ പോയി കിടക്കാൻ ഉപ്പാപ്പ തീരുമാനിച്ചു. ഇന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉപ്പാപ്പയുടെ ഉത്സവം നടക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു രാത്രി അന്നൊരു വെള്ളിയാഴ്ച രാവാണ് ഞാൻ ഉള്ളാളത്ത് വന്നു. അപ്പോ വേറെ ഏതോ സ്ഥലത്ത് വേഗം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഉള്ളാളത്ത് സിയാറത്തിലേക്ക് പോകാൻ വിചാരിച്ചു വന്നതാണ്. വന്ന അപ്പോഴാണ് ബഹുമാനമുള്ള താജുരു ബാജരായി കാറിൽ വന്നിറങ്ങി. അപ്പോ ഉപ്പാപ്പനെ കണ്ടപ്പോ ഞാൻ ഉപ്പാപ്പയുടെ സ്വാധീനിച്ച് അങ്ങനെ എന്നോട് ഞാൻ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിരിക്കുക.
മോശമായ വിചാരം മനസ്സിൽ വരണ്ട, സൂക്ഷിച്ചോ. ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. പ്രിയപ്പെട്ട കമ്പനികളെ ഉപ്പാവാസ്കരിച്ചപ്പോൾ പ്രിയപ്പെട്ട കമ്പനികളെ നിന്നും നിസ്കരിച്ചു. അറിയോ, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ, ഏറ്റവും വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അല്ലാഹുവിനെ ദീർഘായുസ്സുള്ളവരാണല്ലോ ബഹുമാനപ്പെട്ടവർ. താജുലുകൾ ഇന്നിനെ പറ്റി പറയാറുണ്ട്, ബേക്കൽ ഉസ്താദ് ശിഷ്യനാണോ? അങ്ങനെ
ആദ്യത്തെ ദേശത്തിന്റെ പോകുന്നവരാണ് ഞങ്ങൾ അങ്ങനെ അങ്ങനെ അതേപോലെ എത്രയാണ് ആ മഹാന്മാരെല്ലാം എത്ര ബഹുമാനിച്ച് എത്ര ആദരിച്ച് വീണ്ടും വീണ്ടും ചെറിയ മക്കളെ പോലെ എത്തി നോക്കി നല്ല സമയമാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ കരീമിനോട് ഭക്ഷണമൊക്കെ എന്നോട് നാട്ടിലൊരു വലിയ ഉദ്ദേശിച്ച് പറഞ്ഞു ഞാൻ തങ്ങളുടെ ബാബാക്ക് പോകാൻ ഒരുങ്ങാണ് അപ്പൊ എന്ത് ചെയ്യില്ല ഞാൻ പോകേണ്ടത് ഞാൻ പറഞ്ഞു കിട്ടുന്നത് അപ്പൊ മൂന്ന് ദിവസമായി ഞാൻ എന്തുകൊണ്ട് പോകുമ്പോ നമ്മളൊരു സന്തോഷത്തിൽ തിരിഞ്ഞു പോകാൻ ആരോടാണ് ആരോടാണ് പിന്നെ ഈ മക്കളെ എങ്ങനെ നോക്കണം എങ്ങനെ സംരക്ഷിക്കണം ഞാനൊരു സംഭവം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഇമാം റാസിദിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അതൊരു വ്യക്തിനെ മഹബ്ബത്ത് വെച്ചോ ഉമ്മമാ സഹോദരിമാരെ ബീമാരും തങ്ങമാരും പറഞ്ഞാൽ അത് അഹ്ലുബൈത്താണ് അഹ്ലുബൈത്തിനെ മഹബ്ബത്ത് വെച്ചോ നന്നായുള്ള അങ്ങനെ പറഞ്ഞു വന്നത് പറയുന്നു ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ
കപ്പ് ഹൗദുൽ കൗസറിൽ തണങ്ങി വിളങ്ങി നിൽക്കുമ്പോൾ ആ രംഗിൽ നിൽക്കുന്ന മുഖം അത് നമുക്ക് കാണട്ടെ സഹോദരന്മാരെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഒരു തൗഫീഖിന് വേണ്ടി ഇൻഷാഅല്ലാ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ തിരിച്ചു വായിച്ചോ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു, നിങ്ങളോട് എനിക്ക് വേണ്ടി വായിച്ചു, ഒരായിരം ആളുകളുടെ പുരുഷന്മാരുണ്ട്, ഇത്രയും ആളുകൾ നേരെ ഓരോരോ ആളുകളെ ഇരണ്ടും നമ്മളോട് വിട്ടിട്ട് ഞാനിപ്പോ നമ്മുടെ കുടുംബത്തിന് രോഗം ശരിയായി, നമ്മളെ അപകടത്തിൽ നിന്ന് കാവലാകാൻ, നമ്മളെ മരണപ്പെട്ട ആളുകൾക്ക് രക്ഷപ്പെടാൻ നമ്മളെല്ലാവരും താജുരു ഉലമയുടെ പേരിൽ ഒരു സംഭാവന എല്ലാവരും താജുരു ഉലമയുടെ പേരിൽ ഒരു സംഭാവന. എന്താ സംഭാവന? നമ്മളെ ഈ കെട്ടിടം, ഈ കെട്ടിടം ഉപ്പാപ്പാന്റെ പേര് ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ മുത്തായാലും ഈ കൂട്ടത്തിൽ നല്ല പൊരുത്തപ്പെട്ട ഒരു വലിയ സംഭാവന ആരാ ഉദ്ഘാടനം ചെയ്യുന്നു, ഒരാളും ഉദ്ഘാടനം എത്ര ഒരു സന്തോഷ എത്രയായാലും
എന്തുകൊണ്ട് നമ്മളെ ദുബായി ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഓടി നടന്നു അങ്ങനെ ഞങ്ങൾ അവരുടെ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കേണ്ട മക്കളുടെ കുടുംബങ്ങളെല്ലാം ഇനി
രണ്ട് പത്തിന്റെ ആളുകൾ പത്ത് കൊടുക്കുന്നവർക്ക് ഈമാൻ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്.
നല്ല സന്തോഷം, നല്ല സന്തോഷം നമ്മളെ നാട്ടിലെല്ലാം പെണ്ണുങ്ങൾ ഇവിടെ പെണ്ണുങ്ങൾ അവസാനത്തെ ഈ 300 പെണ്ണുങ്ങളെ ഭാഗത്ത് ഇങ്ങനെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് അയച്ചു നോക്കും. ചില പെണ്ണുങ്ങളെല്ലാം മോതിരം കയ്യിൽ വെച്ച് എല്ലാവരും രോഗികളാണ് ഈ ചെറിയ കുട്ടിക്ക് ഈ സദസ്സിന്റെ സാക്ഷിച്ചു സാധുക്കളായ ചോദിക്കട്ടെ. താജുലയുടെ ഹക്കുകൊണ്ട് ഈ കുട്ടിക്ക് സംസാരിക്കാൻ കഴിവ് കൊടുക്കണമല്ലോ. പടച്ചവനെ നല്ല മോനെ സംസാരശേഷി കൊടുക്കണമല്ലോ. കഴിവ് സന്തോഷം.
ആ ഉപ്പാപ്പയുടെ അടുക്കലേക്കാണ് നാം രാജ്യത്ത് ഓടിപ്പോയിരുന്നത്. ഇപ്പൊ ഉപ്പാപ്പ പോയപ്പോഴേ അവസരങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെ തെറ്റിക്കല്ലേ റഹ്മാനേ.